ഹായ് വ്യൂവേഴ്സ്, അനുബന്ധം വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പമീല സൈനുദ്ദീൻ ഒരു വലിയ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ രണ്ടാം വിവാഹത്തിന് വേണ്ടിയാണ്. അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അവരുടെ വിവാഹത്തിനായിട്ടുള്ള റീസൺ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. അതിൻ്റെ മുമ്പ് അനുബന്ധം ചാനൽ വ്യൂവേഴ്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുത്തൻ വർഷം എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ, അവർ എന്തൊക്കെയാ അവരുടെ ഡിമാൻഡ്സ് ഉണ്ടോ അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നല്ല പാർട്ട്നേഴ്സ്, നല്ല വരൻ, യുവനോ യുവതിയോ വരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. പമീല ദുബായിലാണ് നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുട്ടികൾ അവരുടെ പാരൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം അവരുടെ നാട്ടിൽ പൊന്നാനി എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ പഠിച്ചത് BSc നഴ്സിംഗ് പഠിച്ചതൊക്കെ ചെന്നൈയിലാണ്. അവർക്ക് ചെന്നൈയിൽ BSc നഴ്സിംഗ് സീറ്റ് കിട്ടിയപ്പോൾ അവരുടെ ഫാമിലിയിൽ ആരും, ഇവർ ഒറ്റൊരു മോളാണ് അവരുടെ പാരൻസിന്, അവരുടെ റിലേറ്റീവ്സ് ആരും സമ്മതിച്ചില്ല. അത്ര ദൂരം ചെന്ന് പഠിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ തന്നെ കുറേ കോളേജസ് ഉണ്ട്, ഇവിടെ പഠിക്കാമല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ പമീല അവിടെ തന്നെ പഠിക്കണമെന്ന് ചെന്നൈയിൽ ചെന്ന് പഠിച്ച് അവർക്ക് ഉടനെ തന്നെ പഠിത്തം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നൈയിൽ തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നീട് അവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിട്ട് ആദ്യം പഠിച്ചത് കോളേജ് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ, പിന്നീട് വിമൻസ് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. വിവാഹത്തിൻ്റെ ശേഷം അവർക്ക് ഒരു ബ്രേക്ക് ഉണ്ടായി, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല, കുട്ടികളൊക്കെ ആയി. അതിൻ്റെ ഇടയ്ക്ക് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അബ്രോഡിലൊക്കെ കുറേ ഹോസ്പിറ്റൽസിൽ. അപ്പോൾ അവർക്ക് ദുബായിൽ അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഒരു വലിയൊരു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തുള്ള ജോലി കിട്ടുന്നത് വലിയ ഒരു അത്ഭുതമാണ്. അത് കിട്ടിയതിൻ്റെ ശേഷം അവരുടെ ഫാമിലിയിലൊരു വലിയൊരു തർക്കം തന്നെ നടന്നു. അവരുടെ ഭർത്താവിന് പമീലേനെ ജോലിക്ക് അയക്കാൻ ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ പമീലേക്ക് എങ്ങനെയും ജോലിക്ക് പോകണം. അവരുടെ ലൈഫ് ഫുൾഫിൽമെൻറ്റ് പറയുന്നത് അബ്രോഡിൽ ചെന്ന് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല പമീലേക്ക്. പക്ഷെ അവരുടെ ഭർത്താവ് അതിനൊട്ടും സമ്മതിച്ചിട്ടില്ല. കുറേ അവർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഡിവോഴ്സ് ചെന്ന് കഴിഞ്ഞു. അപ്പോൾ പമീല ജോലി തന്നെ വേണം, എൻ്റെ ലൈഫ് എനിക്ക് നോക്കാൻ കഴിയും എന്ന് ഒറ്റൊരു വാക്ക് പറഞ്ഞ് അവിടെ ഒഴിവാക്കിയവരുടെ കുടുംബജീവിതം. ആ 3 കുട്ടികളെയും പമീലയുടെ പാരൻസ് നല്ലപോലെ നോക്കിക്കൊണ്ടുണ്ട്. അതായത് പൊന്നാനിയിലാണ് അവരുടെ സ്ഥലം. അവിടുത്തെ സ്കൂളിൽ ചേർത്ത് കുട്ടികളൊക്കെ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നു. പമീലയും അവരുടെ പണി അവിടെ നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെയാണ് പമീലയുടെ ജീവിതം കുറേ കാലം കടന്നു വന്ന്. കുട്ടികളുടെ മൂത്ത മോള് 6 പഠിക്കുന്നു. 3 പെൺകുട്ടികളാണ്. 2-ാമത്തെ മോള് 4-ാം ക്ലാസ് പഠിക്കുന്നു. ഒടുവിലത്തെ കുട്ടി 2-ാം ക്ലാസ് പഠിക്കുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ അച്ഛൻ മരിച്ചു. ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പമീല അവർക്ക് ഒറ്റൊരു മോളായതുകൊണ്ട് അവരുടെ അമ്മ അങ്ങനെ ഒറ്റപ്പെട്ടു പോയി. വലുതായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയത് അവരുടെ അച്ഛനാണ്. അപ്പോൾ പമീല ആകെ തളർന്ന് എങ്ങനെയും ചെന്നൈ, അതായത് ചെന്നൈയിൽ അവരുടെ സ്ഥലം പൊന്നാനിയാണ്, നാട്ടിലേക്ക് തിരിച്ച് വന്ന് ഒരു 6 ലീവിൽ വന്ന് അവിടെ അമ്മേനെയൊക്കെ ഒന്ന് എല്ലാം സെറ്റിലാക്കി കാര്യങ്ങളൊക്കെ അവരുടെ അറിയപ്പെട്ട ഒരടുത്തുള്ള ബന്ധുക്കളൊക്കെ ഏൽപ്പിച്ചിട്ട് വീണ്ടും പമീല ദുബായ് ചെന്ന് അവരുടെ ജോലി കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ 2 പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ അമ്മയും മരിച്ച്, പമീലയുടെ അമ്മയും മരിച്ച്. അപ്പോഴാണ് പമീലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വീണ്ടും നാട്ടിലേക്ക് വന്ന് കുട്ടികൾ ആഹ കുട്ടികളെ നോക്കാൻ ഇപ്പോൾ യാരുമില്ല. അവർ പമീല ഒറ്റൊരു മോളാണ്. അവരുടെ ബന്ധുക്കളെന്ന് പറയുമ്പോൾ ആദ്യം അവർ ചെന്നൈ പോയി പഠിക്കുമ്പോഴേ അവരെ ആരും സംബന്ധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ നീ തന്നെ
ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് വരുത്തിയിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പമീനയ്ക്ക് അവരുടെ ജോലിയും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. കുട്ടികളെ ബോർഡിംഗ് സ്കൂളിൽ ഏൽപ്പിച്ചിട്ട് വിസാക്ക ശരിയാവുന്നവരെ അങ്ങനെ പഠിച്ചോട്ടെ എന്ന് ആഹ. വേറെ ഒരു വഴിയില്ല പമീന, അതാ പറയുന്നുണ്ട്. ഞാനങ്ങനെ കുട്ടികൾ മൂന്നാളെയും ബോർഡിംഗ് സ്കൂളിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അത് ഇവിടെ വന്നിട്ടുണ്ട് ദുബായിലും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ അതന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. കുട്ടികളെ ഇടയ്ക്ക് ചെന്ന് കാണാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മൂന്നാമത്തെ മോൾക്ക് ടൈഫോയിഡ് വരെ വന്നത്ര വീണ്ടും ദുബായിലിരുന്ന് ഇവിടെ നാട്ടിലേക്ക് വന്ന് ഇങ്ങനെ ഭമീല ആഹ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ ചെന്ന് പഠിപ്പിക്കുന്ന കാര്യം, തന്നെ ഒരു വീടെടുത്ത് ഇപ്പോൾ ദുബായിൽ, അതായത് അവർക്ക് ഹോസ്റ്റലുണ്ട്, അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കുട്ടികൾ മൂന്നാളെയും കൊണ്ടുപോയി അവരെ പഠിപ്പിക്കുന്നത്, അത് മാത്രമല്ല അവിടെ ഒരു തനിച്ചൊരു വീടെടുത്ത് ജീവിക്കാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭവീല. അത് കാരണം എങ്ങനെയും ഒരു രണ്ടാം വിവാഹം കഴിക്കണം, ഒരു ഫിനാൻഷ്യലായിട്ട് ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും എന്നുള്ളൊരു വിചാരം കൊണ്ട് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഭവീല. കുട്ടികളെ ഇടയ്ക്ക് വന്ന് ഇന്ത്യയിൽ വന്ന് നോക്കാനും കൂടി പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ അവർക്ക് ജോയിൻ ചെയ്ത് ഒരു അഞ്ചാറ് കൊല്ലം കൂടി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭമീല. ആഹ, അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വിചാരിക്കാത്തതൊക്കെ നടന്നു കഴിഞ്ഞ് എൻ്റെ പാരൻസ് ഉണ്ടായെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ കുറേ മെസ്സേജസ് ഞാൻ കണ്ടിട്ടുണ്ട്. വിവാഹം കഴിക്കാണ്ട് ചിലരുണ്ടായിട്ടുണ്ട്, എല്ലാം പാരൻസ് നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച്. പക്ഷെ അവരുടെ കാലത്തിൻ്റെ ശേഷം അത് എപ്പോഴും അവരുടെ പാരൻസ് അത് റിയലൈസ് ചെയ്യുന്നു. പക്ഷെ കുട്ടികൾ, അവരുടെ മക്കളത് റിയലൈസ് ചെയ്യുന്നത് എല്ലാം ചെന്ന് പെടുമ്പോഴാണ്. ഇതുപോലത്തുള്ള കുറേ മെസ്സേജസ്, കുറേ പേരുടെ കാര്യങ്ങൾ തന്നെ ഇത് കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോസിൽ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയും പമീല ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ടി, അതായത് അന്ന് ജോലി മാത്രം തന്നെ അവളുടെ ജീവിതമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുട്ടികളെ നോക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ ആ ജോലി ഒഴിവാക്കുന്ന സിറ്റുവേഷൻ വരുമോയെന്ന് പേടിയും ഉണ്ട് പമീലയ്ക്ക്. അത് കാരണം തന്നെ ഒരു നല്ല ഒരു ലൈഫ് പാർട്ട്, അതായത് ദുബായിൽ പണിയായാലും സർത്തർക്കേടില്ല, ദുബായിലായെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ദുബായാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാസ്റ്റ് ഒന്നും നോക്കുന്നില്ല, അത് മുസ്ലിമാ റിലീജിയൻ ഒന്നും നോക്കുന്നില്ല. ഇവർ മുസ്ലിമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒന്നും നോക്കുന്നില്ല, ഏത് റിലീജിയനായാലും തർക്കമില്ല. പക്ഷെ ദുബായിൽ ഒരു പണിയുള്ള ഒരു ജോലിയുള്ള ഒരു പാർട്ട്ണറെയാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഭരണയാണ്. ഇങ്ങനെ ഭമീലയുടെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവിടെ കുട്ടികളുമായിട്ട് കഴിയണമെന്നുള്ളതാണ് ഭമീലയുടെ ഒരു ആഗ്രഹം. അതിന് പറ്റിയ രീതിയിൽ ഒരു നല്ല ഒരു യുവനെയാണ് അവർ ഭമീല എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഭമീലയുടെ ഏജ് 38, ഭമീലയുടെ ഏജ് 38 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷിക്കുന്ന, അതായത് അവരൊന്നും ഡിമാൻഡ്സ് ഒന്നും വെച്ചിട്ടില്ല, ദുബായിൽ ജോലി ഉണ്ടാവണം. ഇപ്പോൾ ഭമീല എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 50 വയസ്സിൻ്റെ ഇട, അതായത് ഉള്ളിലുള്ള ഒരു ഭരണയാണ്. അതിന് കൂടുതൽ വേണ്ടെന്ന് മാത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. വേറെ യാതൊരു ഡിമാൻഡ്സും ഇല്ല. ദുബായിൽ ജോലി ഉണ്ടാവണം, ഒരു 50 വയസ്സിൻ്റെ ഒരു 50 ഇയേഴ്സിനുള്ളിലുള്ള ഒരു ഭരണയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇത് മാത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം ജോലി ഉണ്ടാവണം ദുബായിൽ. അങ്ങനെ ഒരു രണ്ടാം വിവാഹത്തിന് വേണ്ടി ഒരു ആലോചന വെച്ചിട്ടുണ്ട് പമീല. ഇത് ഇഷ്ടപ്പെടുന്ന ഒരു മറക്കാണ്ട്, അതായത് പമീലയുടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അയച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ അനുബന്ധം ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യും. അത് നോക്കിയിട്ട് ഭമീല നേരിട്ട് നിങ്ങളുമായിട്ടുള്ള ആലോചനകൾ തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുഴുവൻ സിറ്റുവേഷനും പറഞ്ഞ് ഇതൊക്കെയാണ് കാര്യങ്ങൾ. അവരുടെ മൂന്ന് കുട്ടികൾ ഇവിടെ നാട്ടിലാണ്, ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വിസ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് വയ്യാതായി, അതുപോലെ കുറേ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനൊക്കെ കടന്നു വന്നിട്ടുണ്ട് ഭമീല. അപ്പോൾ ഒരു വീണ്ടും ഒരു വിവാഹം, ഒരു ലൈഫ് പാർട്ട്ണർ വരുമ്പോൾ അവരുടെ ആ ബേർഡൻസൊക്കെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുമെന്ന്
അവർ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ഒരു വരണയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വേണ്ട, അതിന് കൂടുതൽ കല്യാണം കഴിക്കാണ്ടിരിക്കാം. അത് ശരിയാവാത്ത രീതിയിൽ ഒരു രണ്ടാം വിവാഹം കഴിക്കുന്നതെന്ന് പറയുന്നതും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് റീസൺ. ഇതൊക്കെ ഒരു ഷാർച്ച് ചെയ്യുന്ന അവരുടെ ഒരു ചെറുതായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഷാർച്ച് ചെയ്യാൻ ഒരു ലൈഫ് പാർട്ട്ണറാണ് അവർ അന്വേഷിക്കുന്നത്. അവർക്കവിടെ നല്ലൊരു ജോലിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എന്നാലും ഒരു മൂന്ന് കുട്ടികളും ആയിട്ട് അവർ തന്നെ വീടെടുത്ത് അവിടെയൊക്കെ കഴിയണം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ല, കാര്യമല്ല. കാരണം തന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രണ്ടാം വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന്. ഇങ്ങനെ പമീലയുടെ ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് 50 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വരണയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമസ്കാരം.